ആത്മനെ പോലെ യാകേണ്ടി വരുമോ എന്നുകൂടി എനിക്ക് ഒരു എതിർ ചോദ്യവും സംശയവും ഉണ്ട്. ആ ഒരവസ്ഥയിൽ എത്തേണ്ടതുണ്ടോ നമ്മൾ എന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ. യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ ഭീകരമാണ്. ദൈവം അല്ലാറ്റിനെ സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിനെ സൃഷ്ടിച്ചത് ആരെന്നാണ്? ദൈവത്തിനെ സൃഷ്ടിച്ചവരില്ല എന്നാണ് ഉത്തരം. എല്ലാറ്റിനെയും ദൈവം സൃഷ്ടിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയെല്ലാം നമ്മൾ നോക്കുമ്പോൾ ആ വസ്തുക്കൾക്കെല്ലാം ഒരു സൃഷ്ടാവ് വേണം എന്ന് ശാസ്ത്രം പറയുന്നു, നമ്മുടെ ബുദ്ധി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് നമുക്ക് അന്വേഷിക്കാൻ കഴിയുക ഈ പ്രപഞ്ചത്തെ മാത്രമാണ്. ആ പ്രപഞ്ചത്തിൽ ഉള്ള വസ്തുക്കളെ എല്ലാം പരിശോധനാ വിധേയമാക്കുമ്പോൾ അവയെല്ലാം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ സൃഷ്ടിക്കപ്പെടേണ്ട പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങളെ എല്ലാം സൃഷ്ടിച്ച ഒരു തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ പിന്നീട് സൃഷ്ടിക്കപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ഈ പ്രപഞ്ചത്തിന് അതീതനാണ്. അവൻ ഈ പ്രപഞ്ചത്തിന് അതീതനാണ്. പ്രപഞ്ചത്തിലെ നിയമങ്ങളൊന്നും തന്നെ അവന് ബാധകമല്ല. അവൻ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവനാണ്. അവൻ വസ്തുവല്ല. അവൻ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ ഉൾപ്പെടുത്തി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വ്യക്തിത്വമുള്ളവനല്ല. അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതനായ, പ്രപഞ്ചത്തിനതീതനായ, പദാർത്ഥത്തിന്റെ നിയമങ്ങൾക്ക് അതീതനായ തമ്പുരാൻ. അവനെ സൃഷ്ടിക്കേണ്ടതില്ല. അവൻ എന്നെന്നുമുള്ളവനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെയുള്ളത് ആ ഇല്ലാത്തൊരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആ ഇല്ലാത്ത ദൈവം മതനിഷേധിയാണ് തന്നെ. അത് തന്നെയാണ് പ്രശ്നവും. ദൈവത്തെപ്പോലെ അഹങ്കാര, ദൈവത്തെപ്പോലെ ഞങ്ങളും കൂടി ആയിക്കളയാം എന്നുള്ള അഹങ്കാരമാണ് പലപ്പോഴും ദൈവനിഷേധത്തിൽ സുഹൃത്തുക്കളെ എത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ദൈവം സൃഷ്ടാവായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുകയും മനുഷ്യർക്ക് സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന് അവകാശം നൽകുകയും ചെയ്തപ്പോൾ മനുഷ്യർക്ക് വേണ്ടി പഠിപ്പിച്ചതാണ് മതം. തീർച്ചയായും ദൈവത്തിന് മതമില്ല എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി പഠിപ്പിച്ചതാണ് മതം. അപ്പോ ഒരു കുട്ടി പറയാണ്, പിന്നെ ഞാൻ പ്രൊഫസറെ പോലെയാണ്, ഞാൻ പരീക്ഷ ഒന്നും എഴുതൂല. കാരണം എന്താ വെച്ചാൽ എനിക്ക്, ഞാൻ പ്രൊഫസറല്ലേ, വലിയ ആള്, പ്രൊഫസറെ പോലെ ആയി, ഞാൻ പ്രൊഫസറെ പോലെ ആയി, എനിക്ക് പരീക്ഷ ഉണ്ടെന്ന് ആവശ്യമില്ല. ഇതെന്താണ്, പ്രൊഫസർ പരീക്ഷ എഴുതുണ്ടോ? എതിർ ന്യായം ഉന്നയിക്കാം. ഇവിടെ എന്താന്ന് വെച്ചാൽ സട്ടാവായ തമ്പുരാൻ മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയും അത് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരയക്കുകയും ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച കാര്യമാണ് മതം കൊണ്ട് വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതമനുസരിച്ച് ജീവിക്കേണ്ടത് മനുഷ്യരാണ്, ദൈവം തമ്പുരാനല്ല. ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള മതം പടച്ചവൻ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ മതമനുസരിച്ച് മനുഷ്യർ ജീവിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. ചുരുക്കം അതാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ പോലെ ഏതായിരുന്നാലും ജീവിതത്തിൽ ജീവിത നിഷേധത്തിന് അല്ലെങ്കിൽ ജീവിതത്തിൽ അദ്ദേഹത്തെ പോലെയാകുന്നതിന് പലപ്പോഴും ഇത്തരം ആശയങ്ങൾ ഉപോത്ബലകമാണോ എന്നെനിക്കറിയില്ല. ഏതായിരുന്നാലും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യത്തിന് പറ്റിയ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്നുമുള്ള മതവിശ്വാസത്തിൻ്റെ കാതൽ നമ്മൾ ഉൾക്കൊള്ളാതിരുന്നാൽ സംഭവിക്കാവുന്ന വ്യതിചലനങ്ങളും അപജയങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അനുബന്ധമായി ഞാൻ സൂചിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോഴെൻ്റെ ചോദ്യം, പലപ്പോഴും ക്രിസ്ത്യാനികൾ എന്നോട് തർക്കിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി കള്ളപ്രവാചകനാണെന്നും ഖുർആൻ വേദഗ്രന്ഥമാണെന്നും. അതിനെ അവർ പല തെളിവുകളും പറഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനമായിട്ട് ഞാൻ അവരുടെ ബൈബിള് കുറേയൊക്കെ വായിച്ചു നോക്കി. അവരെനിക്ക് ബൈബിള്, അവർ ക്രിസ്ത്യാനിയാവാൻ വേണ്ടി നന്നായിരിക്കാം, എന്നാലും ഞാൻ ബൈബിള് വായിച്ചു നോക്കിയപ്പോൾ പഴയ നിയമത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ്റെ 23-ാമത്തെ അധ്യായത്തിൽ ഒഹേല ഒഹേലിമ എന്ന് പറയുന്ന രണ്ട് സഹോദരിമാരെ കുറിച്ച് വായിക്കാനിടയായി. അത് വായിച്ചപ്പോൾ സത്യത്തിൽ നമ്മളെന്താ പറയുക, ഫയറൊക്കെ ഇറങ്ങുന്നില്ല, അതിനേക്കാളും മ്ലേച്ഛകരമായ ഒരു അവസ്ഥയിലാണ് ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ
ഇങ്ങനെ എഴുതിയതെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ, അത് അവരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ വേറെ മുട്ടിനായങ്ങളൊക്കെ പറഞ്ഞത്. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകത്തിൽ 19:36 അതിൽ ലൂത്ത് നബിനെ പറ്റി ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവനും അവർ കുറേ മുസ്ലിങ്ങളെ കുറേ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക്, കാരണം നബി രണ്ടാമത് അല്ല നബി വളർത്തു പോകാനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്നും അങ്ങനെ നബി അയാളെ കൊണ്ട് വിവാഹമോചനം ചെയ്യിപ്പിച്ച് രണ്ടാമത് നബി തന്നെ കല്യാണം കഴിച്ചെന്നും എന്നുള്ള കുറേ ഇതൊക്കെ ചേർത്തി. അതിൻ്റെ ഒരു ഒരു വിശദീകരണം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നേരത്തെ സുബേർ സാഹിബ് നേരത്തെ പറഞ്ഞുവല്ലോ, മുസ്ലിങ്ങൾ തമ്മിലാണ് ഈ അസ്സലാമു അലൈക്കും എന്നുള്ള ആ സംബോധന ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ഗൾഫ് കൺട്രിയിൽ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഈജിപ്ഷ്യൻസ് ആയാലും ലെബനോണിസ് ആയാലും ഒക്കെ അവിടെ പകുതി പകുതിയാണല്ലോ. അവർ തമ്മിൽ അറിഞ്ഞുകൊണ്ട് തന്നെ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ സലാം അങ്ങോട്ടും കൊണ്ട് ചെല്ലാറുണ്ട്. അപ്പോൾ അതൊരു പരസ്പരയുദ്ധമായിട്ടുള്ളൊരു ഒരു മറുപടിയാണെന്നുള്ളൊരു സംശയമുണ്ട്. പിന്നെ നേരത്തെ ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞു, ഒരു എന്താണ് ഒരു പുരോഹിതൻ ദാനം ചെയ്തു എല്ലാം കൂടി. ഓക്കെ സാർ, ഓക്കെ, ഞാൻ നിർത്താം. അത്തിന് പറഞ്ഞു ക്രിസ്ത്യാനികളുടെ വാദങ്ങൾക്ക് മറുപടി പറയണമെന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചുരുക്കം വർത്തമാനത്തിൻ്റെ. ഈ വാദങ്ങളുടെ എല്ലാം മറുപടിയായി ഇവർ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും മറുപടിയായിട്ട് നമ്മളെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇത് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണല്ലോ. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വാദങ്ങൾക്ക്, അവരുടെ വിമർശനങ്ങൾക്കെല്ലാം ഒറ്റവാക്കിൽ മറുപടി പറയാനേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വളർത്തുപുത്രൻ്റെ മകൻ പിന്നെ വളർത്തുപുത്രൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഇസ്ലാമിൽ വളർത്തുപുത്രൻ ദത്തുപുത്രൻ എന്നൊരു ഏർപ്പാടില്ല. ദത്തുപുത്രന് സ്വന്തം പുത്രൻ്റെ സ്ഥാനം നൽകുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ആ അങ്ങനെ ചെയ്തതുകൊണ്ട് അദ്ദേഹം വളരെ മോശക്കാരനായി. അദ്ദേഹം ശ്രീലമ്പടനാണ്, ലൈംഗികദാഹിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സൈനബിനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹ, അവരെ കണ്ട് മോഹിച്ചിട്ടാണ് അദ്ദേഹം സ്വന്തം ദത്തുപുത്രനെ കൊണ്ട് വിവാഹമോചനം ചെയ്യിപ്പിച്ചത്. ഇങ്ങനത്തെല്ലാം വൃത്തിയട്ട വർത്തമാനമാണ് അവർക്ക് പറയാനുള്ളത്. അവരൊക്കെ വളരെ സിമ്പിളാണ്. അതിനുള്ള ഉത്തരവ് എന്താണ്? സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിൻ്റെ മോളാണ്. ആ അമ്മായിയുടെ മോളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൈദിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനമെല്ലാം ചെയ്തത്. അങ്ങനെ അവരുടെ വൈവാഹിക ജീവിതം പിന്നെ പ്രതിസന്ധികളിൽപ്പെട്ട് തകരാൻ വേണ്ടി പോയപ്പോൾ സ്വാഭാവികമായിട്ടും മരിച്ചന്മാരാണ്, പല രൂപത്തിലുള്ള ആശയപ്പൊരുത്തങ്ങൾ കേടുകളുണ്ടാകാം. അങ്ങനെ തകരാൻ പോയപ്പോൾ അത് യോജിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ റസൂലുള്ളാഹി അവർ വിവാഹമോചനം ചെയ്ത് വേറിട്ട് ജീവിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദത്തുപുത്ര സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനും ദത്തുപുത്രൻ്റെ ഭാര്യ ദത്തുപുത്രൻ സ്വന്തം പുത്രനെ പോലെ ഗണിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇല്ലാതാക്കാനും ദത്തുപുത്രൻ്റെ ഭാര്യയെ സ്വന്തം പിന്നെ പുത്രൻ്റെ ഭാര്യയായി ഗണിക്കണം എന്നുള്ള വജാഹിലിയ സമ്പ്രദായത്തിലുള്ള സമ്പ്രദായം നിർത്തലാക്കുവാനും ഇസ്ലാം തീരുമാനിക്കുകയും അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാതൃകയാകാൻ പറയുകയും ചെയ്യാണ് ചെയ്തത്. അങ്ങനെ മാതൃകയാകാണ് റസൂലുള്ള ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സൈനബിനെ പുതുതായി റസൂൽ കണ്ടതാണെങ്കിൽ ഈ പറഞ്ഞ വാദത്തിന് അഭിപ്രായം ഒരു അടിസ്ഥാനം ഉണ്ടാകുമായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹയെ സ്വന്തം അമ്മായിൻ്റെ മോളിൽ നിന്നുള്ള നിലക്ക് എപ്പോഴും ചെറുപ്പം മുതലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഉള്ളയാൾ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സൈനബിനെ സൈദിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അമ്മായിയോട് പറയുകയും അങ്ങനെ ആ വിവാഹത്തിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ഒരേ പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടം തോന്നുകയും അവളോട് കാമ വെറി തോന്നുകയും ചെയ്തിട്ട് വേറൊരാളെ കൊണ്ട് കല്യാണം നടത്തി മുണ്ടാതിരിക്കുന്ന ആളുകളാകുമോ? യഥാർത്ഥത്തിൽ അത്തരം ആളുകളിൽ നിന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും പലപ്പോഴും ഇത്തരം ആളുകൾക്കില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടോ അദ്ദേഹം വിവാഹമോചനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മുഴുവനും അത് ഇല്ലാതെയാക്കുവാനും ആ വിവാഹമോചനം ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ വിവാഹമോചനം ചെയ്തതിന് ശേഷമാണ് വിവാഹം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവശ്യം റസൂലുള്ളാഹിക്കില്ല. അന്നത്തെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ കന്യകകളെ തന്നെ വിവാഹം ചെയ്യുവാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടാൽ ആരും വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധമാകും? അത്തരം ഒരു സമൂഹത്തിൽ ഒരിക്കലും ഈ രൂപത്തിൽ ഒരു ഏർപ്പാടിൻ്റെ ആവശ്യമില്ല.